സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹം നടത്തുവാനുള്ള അനുമതി കിട്ടിയ INC സമ്മേളനം 1923 നടന്ന കാക്കിനട സമ്മേളനം. അപ്പൊ 1923 നടന്ന കാക്കിനട സമ്മേളനത്തിൽ, INC സമ്മേളനത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടത്തുവാനുള്ള അനുമതി ലഭിച്ചത്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസമാണ് നീണ്ടു നിന്നത്. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടു നിന്നു. അപ്പൊ വൈക്കം സത്യാഗ്രഹം കോട്ടയത്തെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. കോട്ടയത്തെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായി ഗാന്ധിജി കേരളത്തിലേക്ക് അയച്ച വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷണത്തിനായി ഗാന്ധിജി കേരളത്തിലേക്ക് അയച്ച വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച തമിഴൻ ആണ് EV രാമസ്വാമി നായിക്കർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുനെൽവേലി മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ച വ്യക്തിയാണ് EV രാമസ്വാമി നായിക്കർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുനെൽവേലി മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ച വ്യക്തിയാണ് EV രാമസ്വാമി നായിക്കർ. അതുകൊണ്ട് അദ്ദേഹത്തെ വൈക്കം ഹീറോ എന്നും പെരിയോർ എന്നും അറിയപ്പെടുന്നു. അപ്പൊ EV രാമസ്വാമി നായിക്കറെ വൈക്കം ഹീറോ എന്നും പെരിയോർ എന്നും അറിയപ്പെടുന്നു. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും എത്തിയവരാണ് അകാലികൾ. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരം വരെ ജാഥ വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ MV നായിഡു. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ MV നായിഡു. അപ്പൊ വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30. അയിത്തത്തിനെതിരെ നടന്ന, ഇന്ത്യയിൽ ആദ്യമായി നടന്ന സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1923 INC കാക്കിനട സമ്മേളനത്തിലാണ് ഇതിനുള്ള അനുവാദം ലഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. 603 ദിവസം വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നു. കോട്ടയത്തെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായി ഗാന്ധിജി അയച്ച വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുനെൽവേലി മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ചത് EV രാമസ്വാമി നായിക്കർ. അതുകൊണ്ട് അദ്ദേഹത്തെ വൈക്കം ഹീറോ എന്നും പെരിയോർ എന്നും അറിയപ്പെടുന്നു. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും എത്തിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരം വരെ ജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ MV നായിഡു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.